ഹായ്, എല്ലാവർക്കും നമസ്കാരം. റെഡി വേസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു റൈസാണ്, ഒരു സ്പെഷ്യൽ റൈസ്. സ്പെഷ്യൽ റൈസ് എന്ന് പറയുമ്പോൾ ബിരിയാണി, ഈ റൈസ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിച്ചോറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റൈസാണ്. അതായത് ഉള്ളി ചോറ് എന്ന് പറയുമ്പോൾ ഉള്ളിയാണ് മെയിനായിട്ടുള്ളത്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന ചോറ്, ഇത്രയും മതി. പിന്നെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറയാം. ഇത് വളരെ ഹെൽത്തി ആണെന്ന് പറയാൻ കാരണം ഉള്ളി രണ്ടും ശരീരത്തിന് നല്ലതാണ്, വെളുത്തുള്ളി ആയാലും ചെറിയ ഉള്ളി ആയാലും. അതുപോലെ നെയ്യിലാണ് നമ്മളിത് വാട്ടിയെടുക്കുന്നത്, നെയ്യും അതെ ഹെൽത്തിയാണ്. തടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ല ഒരു റൈസാണ്. കറികളൊന്നും ആവശ്യമില്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു കറിയും കൂട്ടേണ്ട ആവശ്യമില്ല നമുക്ക്. മാത്രമല്ല ചെറിയ സൈഡ് ഡിഷസ് ആയിട്ട് വല്ല ഫിഷോ വല്ല എഗ് ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൂട്ടാം. അതൊന്നും ഇല്ലെങ്കിൽ ഇനി വല്ല പപ്പടമോ അച്ചാറോ എന്തെങ്കിലും ധാരാളം നമുക്കിത് കഴിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഉള്ളിച്ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ക്രഷ്ഡ് കുരുമുളകാണ്. അത് ആവശ്യത്തിന് നമ്മുടെ എരിവിന് ആവശ്യത്തിന് എടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഇത്രയാണ് ആവശ്യമുള്ളത്. പിന്നെ പാകത്തിന് ഉപ്പും. നമുക്ക് ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നാക്കി ചൂടാക്കിയെടുക്കാം. ചൂടായ നെയ്യിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി ചെറിയ ഉള്ളിയേക്കാൾ കുറച്ച് മതി, ഏകദേശം വെളുത്തുള്ളി ഒരു 5ഓ 6ഓ വെളുത്തുള്ളി മതിയാകും. ചെറിയ ഉള്ളി ഒരു കയ്പ്പിലേക്കാൾ കുറച്ച് കുറവ്. നന്നായി പൊടിയായി അരിഞ്ഞെടുക്കണം. ചെറുതായി അരിയുന്നതിനനുസരിച്ച് നമുക്ക് എളുപ്പം വാടിക്കിട്ടും. ഇത് നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ വാട്ടിയെടുക്കണം. പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്ക് കൂടെ അല്പം ഉപ്പ് ചേർത്ത് വാട്ടിയെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം. അതല്ലെങ്കിൽ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ നമ്മുടെ ഉള്ളിച്ചോറിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഇതുപോലെ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനോ എന്തായാലും നമുക്ക് ഉപയോഗിക്കാം. നന്നായി ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ വാട്ടിയെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. ഡെലിവറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് കഴിക്കാൻ വളരെ നല്ലൊരു റെസിപ്പിയാണിത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഉള്ളി ഒന്ന് വാടി ഒന്ന് കളറൊക്കെ മാറി വരുന്നത് വരെ. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുരുമുളക് പൊടി ചേർത്തു, ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തു. ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരാൾക്ക് കഴിക്കാനുള്ള ചോറിന് ആണ് നമ്മൾ ഉള്ളി വാട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാദ്യമേ ഒരു പ്ലേറ്റിൽ വിളമ്പി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചേർക്കാം. ഒരാൾക്ക് കഴിക്കാൻ എത്ര ചോറ് വേണോ ആ ഏകദേശം ഒരു ചോറിൻ്റെ അളവെടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് ചോറ് ചേർക്കാം. സാധാരണ നമ്മുടെ മോട്ട റൈസ് എന്നൊക്കെ പറയുന്ന കുറുവ അരിയാണ്, ബസ്മതി റൈസ് ഒന്നുമല്ല. സാധാരണ പോലെ വേവിച്ച് നമ്മൾ സാധാരണ ചോറില്ല അത്. ഇനി നന്നായിട്ട് ഈ ഗ്രേവിയിൽ കിടന്ന് മിക്സായി ഒന്ന് ചൂടായി വരണം ചോറ്. എല്ലാ ചോറിലേക്കും മസാല നന്നായിട്ട് പിടിക്കണം. നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, നമ്മളെ ചോറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എത്ര ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
വളരെ ഈസിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. രാവിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റൈസാണ്. ഇതിലേക്ക് നമുക്ക് ഓംലെറ്റോ ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ ചിക്കനോ എന്ത് നമുക്ക് സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. ഇനി ഒന്നും ഇല്ലെങ്കിൽ ഒരു പപ്പടം പൊള്ളിച്ചതായാലും ധാരാളം. നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കണ്ടില്ലേ, ആവി പറക്കുന്ന നമ്മുടെ ഉള്ളിച്ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചൂടോടെ കഴിക്കുന്നതാണ് കുറച്ചൊരു ടേസ്റ്റ്. ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.